ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ കണ്ടൻറ്റ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ സംഭവം എന്താണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇപ്പം പൊതുവിലെ എല്ലാ സ്റ്റുഡൻസിനും അറിയാനുള്ള കാര്യമാണ്. കാരണം ഇപ്പം നമ്മുടെ ഗൂഗിൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ എന്താണ് ഇപ്പോൾ എക്സാംസ് ആയാലും അല്ലെങ്കിൽ ക്ലാസ് ആയാലും നോട്ടായാലും നമ്മുടെ ഒരു എന്തെങ്കിലും PDF ആയാലും എല്ലാം നമുക്ക് ഇതുവഴി സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്ലാസ്സൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എടുക്കാവുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ എന്താണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും ഈ ഒരു ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി ആക്കാൻ പോവുകയാണ്. ഗൂഗിൾ മീറ്റ് മാറ്റി ഈ ഒരു ആപ്ലിക്കേഷനാണ് ഇനി എല്ലാവരും ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസ്സിനും എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡിന് ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഞാൻ പ്ലസ് വണ്ണിലാണ്. അപ്പോൾ പ്ലസ് വണ്ണിൽ എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാൻ പ്ലസ് വൺ സയൻസ്, അപ്പോൾ സയൻസ് എടുക്കുമ്പോൾ പ്ലസ് വൺ സയൻസിൽ ഒരു പ്ലസ് വൺ സയൻസ് എന്ന് പറഞ്ഞ് ഇതിലൊരു ക്ലാസ് റൂമുണ്ട്. അപ്പോൾ ക്ലാസ് റൂമിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ജോയിൻ ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു നോർമൽ അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു നോർമൽ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല എന്നല്ല, ജോയിൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ നെയിം ഒരു പാസ്വേഡും നമുക്ക് തരും. ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു കൈറ്റ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ ഒരു ഇമെയിൽ അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ജസ്റ്റ് സെർച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നോർമലി നിങ്ങൾ ഇൻസ്റ്റാൾ ആദ്യമാണ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊക്കെ പറഞ്ഞ് അവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ട് വെച്ച് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ പറയും. ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ കുറച്ച് അക്കൗണ്ട്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താണ് ഇവിടെ കുറച്ച് അക്കൗണ്ട്സൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ എൻ്റെ അനിയൻ്റെ ജസ്റ്റ് ഒരു എന്താണ് ഗൂഗിളിൻ്റെ ക്ലാസ് റൂമിൻ്റെ അക്കൗണ്ട് ഇവിടെ എന്താണ് ഓൾറെഡി ഞാനിവിടെ ലോഗിൻ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് മാറ്റി ഞാൻ പുതിയൊരു അക്കൗണ്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ആദ്യമായിട്ടാണ് അക്കൗണ്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങളുള്ള ഈ താഴെ നിങ്ങൾ കാണുന്ന ഇതുപോലത്തെ അക്കൗണ്ട് ആയിരിക്കും ഇവിടെ ലോഗിനായി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കൈറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സംഭവം, ഈ ഒരു എന്താണ് അക്കൗണ്ട്സിൻ്റെയൊക്കെ അടിഭാഗത്ത് ഇവിടെ കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നേരെ ഇതുപോലൊരു ഇൻ്റർഫേസിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഫോണുകളിലും ഈ ഒരു സംഭവം വരണമെന്നില്ല. ഇപ്പോൾ ഈ ഇതുപോലൊരു ഇൻ്റർഫേസ് വരണമെന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് അക്കൗണ്ട് ഗൂഗിളിലാണോ ആഡ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വേറെ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ കൊടുക്കുകയാണ്. കാരണം എല്ലാ ഫോണിലും വരണമെന്നില്ല, ഓൾറെഡി നേരെ ഗൂഗിളിലേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ഫോൺ എന്താണ് പാസ്വേഡ് ഇവിടെ ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഫോണിൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഇവിടെ ലോഗിൻ ലോഡായി വരുന്നതായിരിക്കും. ഓക്കെ, ലോഡായി കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്ന് ഇവിടെ ചോദിക്കുന്നതായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു യൂസർ നെയിമും ഒരു പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിളിലേക്ക് എന്താണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലസ് വണ്ണിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനിപ്പോൾ എന്താണ് മെറിറ്റ് കോട്ട വഴി കയറിയതുകൊണ്ടാണ് എനിക്കിപ്പോൾ എന്താണ് ഞാൻ ആപ്ലിക്കേഷൻ നമ്പറാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു യൂസർ നെയിം വെച്ച് പാസ്വേഡ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. കാരണം പ്ലസ് വണ്ണിലുള്ളവർക്ക് മെറിറ്റ് കോട്ടയിലൊക്കെ കയറിയവർക്ക് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ മെറിറ്റ് കോട്ട വഴി കയറിയ അവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. ഓൾറെഡി നിങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എന്താണ് നമ്മളിതിൽ കയറാനായിട്ട് ഞാനിപ്പോൾ ഒരു പാസ്വേഡും സംഭവങ്ങളൊക്കെ കൊടുക്കാനാണ്. അപ്പോൾ ഇവ ഇമെയിൽ ചോദിക്കുന്നുണ്ട്. ഇമെയിൽ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ഈ ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാൻ പറയുന്നിടത്ത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ബ്ലർ ആക്കുകയാണ്, കാരണം അത് പേഴ്സണൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് തന്നെ അത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്മോൾ ലെറ്റർ H ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം
അതിനുശേഷം നമ്മുടെ സ്കൂൾ കോഡാണ് കൊടുക്കേണ്ടത്. സ്കൂൾ കോഡ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ യൂസർ നെയിം ഇവിടെ കൊടുക്കുക. ഡോട്ട് കഴിഞ്ഞതിന് ശേഷം യൂസർ നെയിം കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ എക്സാമ്പിൾ ജസ്റ്റ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അറ്റ് കൈറ്റ് സ്കൂൾ ഡോട്ട് ഇൻ എന്ന് കൊടുക്കുക. കാരണം നമ്മൾ നോർമൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് കൈറ്റ് സ്കൂൾ ഡോട്ട് ഇൻ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് പാസ്വേഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ആദ്യമായിട്ടാണ് ഒരു എന്താണ് ഒരു കൈറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ഓൾറെഡി വേറൊരു ഫോൺ മൊബൈലിൽ ഈ ഒരു അക്കൗണ്ട് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു അക്കൗണ്ടിലേക്ക് ഞാൻ വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടമുള്ളൊരു പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസർ നെയിമിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പാസ്വേഡ് അവർ തരും. യൂസർ നെയിമിൻ്റെ കൂട്ടത്ത് കുറച്ച് കോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ്, ആ ഒരു പാസ്വേഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ടാണ് ആദ്യം ചോദിക്കുന്നത്. ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം അല്ല, നിങ്ങൾ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു പാസ്വേഡ് സ്കൂളിൽ നിന്ന് തരുന്ന ആ ഒരു പാസ്വേഡ് ചോദിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കയറാൻ കഴിയുള്ളൂ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് തന്ന പാസ്വേഡ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു പാസ്വേഡ് ചോദിക്കും. ആ ഒരു പാസ്വേഡാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഞാനിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ കൊടുക്കുകയാണ്. കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്തായാലും എന്താ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അതിലുള്ള ടേംസ് ആൻഡ് പോളിസീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ വായിക്കണമെങ്കിൽ വായിക്കാം, അല്ലെ അതിന് ശേഷം ജസ്റ്റ് ഐ എഗ്രി കൊടുക്കുക. എഗ്രി കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ എന്താണ് കുറച്ച് സമയമെടുക്കും ലോഡാവാൻ. എനിക്ക് നെറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്, അപ്പം ലോഡിങ്ങിനായിട്ട് കുറച്ച് സമയമെടുക്കും. ഓക്കെ, എന്തായാലും ഇവിടെ അത് ലോഡായതിന് ശേഷം എന്താ ഇവിടെ ഗൂഗിൾ സർവീസിൻ്റെ ഒരു ലോഡിങ്ങൊക്കെ ഇവിടെ വരും, അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും എന്താ ഇവിടെ ഒരു ക്ലാസ് എനിക്ക് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മുകളിൽ കാണുന്ന ആ ഒരു ഐക്കണിൽ ജസ്റ്റ് അവിടെ ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. എന്താ ഇവിടെ എന്താണ് ആ ഒരു ഐക്കൺ ജസ്റ്റ് ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഇത് ഞാനിപ്പോൾ ആഴിയ അക്കൗണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ അക്കൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഈ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ അത് വരുന്നതായിരിക്കും. ഓക്കെ, ദാ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ദാ പ്ലസ് വൺ സയൻസ് എന്ന് പറയുന്ന NSS കേശവദാസ് സുരത്താണ്. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ പേരും എൻ്റെ സാറിൻ്റെ പേരും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കിനി ജോയിൻ ചെയ്യേണ്ട. ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാ ആ ഒരു ബ്ലൂ അല്ലെങ്കിൽ ആ ഒരു വയലറ്റ് കളർ ടാബിൽ തന്നെ ജസ്റ്റ് ജോയിനും ക്യാൻസലും കാണും. അതിൽ ജസ്റ്റ് ജോയിൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എന്താണ് ഈ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മാക്സിമം എല്ലാ എന്താണ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും അല്ലെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അനുവാദമുള്ള സ്കൂൾ ഗ്രൂപ്പ്സിൽ മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കിപ്പോൾ സ്കൂൾ ഗ്രൂപ്പ്സിലൊക്കെ ഇത് എന്താണ് ടീച്ചർമാരൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അതുപോലത്തുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാനും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആ സാധനം ഇറക്കി കണ്ടു നോക്കി. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ടിൽ വി മീറ്റ് നെക്സ്റ്റ് പിക്ചർ അഭി ബാക്കി ഹെ ബൈ.